പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സഹായം ആരംഭത്തിൽ നമുക്ക് നേടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ, ഞങ്ങളിൽ നിറയണമേ, അഭിഷേകം ചെയ്യണമേ, ആമേ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, മരിയൻ വിശേഷണത്തിൻ്റെ 38-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലാവരും ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ ഈ ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കാണുക, സ്ലീഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എന്തുകൊണ്ട് മറിയത്തെ സ്ലീഹന്മാരുടെ രാജ്ഞി എന്ന് വിളിക്കുന്നു? ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചരിത്ര പശ്ചാത്തലം, പാരമ്പര്യം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവിൻ്റെ ഭവനം, അത് സ്വന്തം ഭവനമായിട്ടാണ് അവർ കണ്ടിരുന്നേ. അവിടെ അവർ ചെല്ലുമ്പോൾ അവിടുത്തെ ഗ്രഹനാഥയായിട്ടുള്ള പരിശുദ്ധ മറിയത്തെ അവർ സ്വന്തം അമ്മയുടെ സ്ഥാനത്താണ് അവർ കണ്ടിരുന്നേ. അതിനെക്കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ് യോഹന്നാൻ, എപ്പോൾ ഈശോയുടെ വീട്ടിൽ ചെന്നോ അപ്പോൾ മറിയത്തിൻ്റെ അടുത്തേക്ക് ചെല്ലും. പിന്നെ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ യോഹന്നാൻ സംസാരിക്കുന്നത് മറിയത്തോടായിരിക്കും. ഏറ്റവും കൂടുതൽ സമയം ആ വീട്ടിൽ യോഹന്നാൻ ചെലവഴിക്കുന്നത് മറിയത്തോടൊപ്പമാണ് എന്നാണ് പാരമ്പര്യം പറഞ്ഞു വയ്ക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടായിരിക്കാം കുരിശിൻ ചുവട്ടിൽ ആയിരിക്കുന്ന സമയത്ത്, കുരിശിൻ്റെ ചുവട്ടിൽ ഈശോ കുരിശിൽ കിടന്ന് വേദന കൊണ്ട് പൊളയുമ്പോൾ അവൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത് യോഹന്നാനും അമ്മയുമാണ്. അതുകൊണ്ടാണ് യോഹന്നാനെ വിളിച്ചിട്ട് പറയുന്നു, ഇതാ എൻ്റെ അമ്മയെ നിനക്ക് അമ്മയായിട്ട് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, സഭാപിതാക്കന്മാർ പറയുന്നു, യോഹന്നാൻ എല്ലാ ശിഷ്യന്മാരുടെയും പ്രതീകമാണ്. എന്ന് വെച്ചാൽ എല്ലാ ശിഷ്യന്മാർക്കും എല്ലാ ക്രിസ്ത്യാനികൾക്കും കൊടുത്തിരിക്കുന്ന സമ്മാനമാണ് പരിശുദ്ധ അമ്മ മാതാവ് എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, കുരിശുമരണത്തിന് ശേഷം ചിതറിപ്പോയിട്ടുള്ള ഈ ശിഷ്യന്മാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടാനായിട്ട് പരിശുദ്ധി അമ്മ തയ്യാറായത്. തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസ് ലീഹ ഇരുന്ന് കരയുന്നത് കണ്ടപ്പോൾ ആ കാണുന്ന മകൻ്റെ എടുത്തിരുന്ന് അവനെ ആശ്വസിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചതിൻ്റെ പിന്നിലെ കാര്യം, ഈശോ ഈ കുരിശിൽ കിടന്നുകൊണ്ട് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീഹന്മാർക്ക് അമ്മയായിട്ട് തന്നെ തന്നെ കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് എന്നാണ് സഭാപിതാക്കന്മാർ പറഞ്ഞു വയ്ക്കുക. പ്രിയപ്പെട്ടവരെ, മറിയവും യേശുവിൻ്റെ ശിഷ്യന്മാരും തമ്മിലുള്ള ആത്മബന്ധം അത് ആ സമയത്ത് മാത്രമായിരുന്നില്ല, സ്വർഗാരോഹണത്തിന് ശേഷവും ശക്തമായിട്ടുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കണമെങ്കിൽ പെന്തക്കുസ്തയ്ക്ക് മുമ്പ് സ്ലീഹന്മാരോട് ഒരുമിച്ചായിരുന്നു. എന്ന് വെച്ചാൽ പരിശുദ്ധി അമ്മയോട് ചേർന്നിരുന്നു കൊണ്ടാണ് അവർ പെന്തക്കുസ്തയ്ക്കായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങിയത്. പരിശുദ്ധാത്മാവ് അഗ്നിനാവുകളുടെ രൂപത്തിൽ ഈ സ്ലീഹന്മാരുടെ മേലിറങ്ങി വരുന്ന സമയത്ത് പരിശുദ്ധി അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അവിടെ ശക്തമായിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ 12 അപ്പസ്തോലന്മാരിൽ പണിയപ്പെടുന്ന സഭ, ആ സഭയുടെ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത്, ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഈ പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ജനിക്കുന്ന സഭ, ഈ സഭ ഉണ്ടായ സമയത്ത് പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, പരിശുദ്ധയമ്മ സ്ലീഹന്മാരുടെ രാജ്ഞിയാണ്, ആർക്കും കിട്ടാത്ത ഭാഗ്യമാണ് പരിശുദ്ധ അമ്മ മാതാവിന് കിട്ടിയത്. അതുകൊണ്ട് അപ്പസ്തോലന്മാരുടെ സ്ലീഹന്മാരുടെ രാജ്ഞി എന്ന് പരിശുദ്ധയമ്മയെ വിളിക്കണമെന്ന് സഭാപിതാക്കന്മാർ പറഞ്ഞു വയ്ക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പെന്തക്കുസ്തയ്ക്ക് ശേഷം പരിശുദ്ധ മറിയത്തെക്കുറിച്ച് കൂടുതലൊന്നും വിശുദ്ധ ഗ്രന്ഥം പ്രതിപാദിക്കുന്നില്ല. പക്ഷെ പാരമ്പര്യം പറഞ്ഞു വെക്കുന്നത് യോഹന്നാൻ സ്ലീഹായുടെ കൂടെ പരിശുദ്ധി അമ്മ പോയെന്നും അത് എഫേസൂസിലേക്ക് പോയെന്നും അവിടെ വെച്ച് തൻ്റെ ശിഷ്ടജീവിതം പരിശുദ്ധി അമ്മ പ്രാർത്ഥനയിലും നിശബ്ദമായ ധ്യാനത്തിലും ചെലവഴിച്ചുവെന്നും അവിടെ നിന്നാണ് പരിശുദ്ധി അമ്മ സ്വർഗാരോപിതയായി തീർന്നത് എന്നാണ് പാരമ്പര്യം പറഞ്ഞു വെക്കുക. പ്രിയപ്പെട്ടവരെ, ലൂക്കാ സുവിശേഷകനെ കുറിച്ച് പറഞ്ഞു വെക്കുന്ന കാര്യം ഇപ്രകാരമാണ്. ലൂക്കാ സുവിശേഷൻ വിശുദ്ധ ഗ്രന്ഥം രചിക്കാനായിട്ട് തുടങ്ങിയ സമയത്ത് പരിശുദ്ധി അമ്മയെ സന്ദർശിച്ചു എന്ന, പരിശുദ്ധി അമ്മയോടെ എല്ലാം ചോദിച്ചു മനസ്സിലാക്കി എന്ന പാരമ്പര്യം പറഞ്ഞു വെക്കുക. കാരണം ലൂക്കാ സുവിശേഷകൻ എഴുതിയ
തന്റെ തിരുവചനം വായിച്ചു നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. മറിയത്തെക്കുറിച്ചും മംഗളവാർത്തയെക്കുറിച്ചും എലിസബത്തിനെ സന്ദർശിച്ചതിനെക്കുറിച്ചും യേശുവിൻ്റെയും സ്നാപയോഹന്നാൻ്റെയും ജനനത്തെക്കുറിച്ചും ആട്ടിടയന്മാർ യേശുവിനെ കാണാൻ വന്നതിനെക്കുറിച്ചും മറ്റു സുവിശേഷത്തിൽ ഒന്നും പ്രതിപാദിക്കാത്ത രീതിയിലാണ് ലൂക്കാ സുവിശേഷകൻ ഇത് പ്രതിപാദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ലൂക്കാ സുവിശേഷകൻ പ്രിയപ്പെട്ടവരെ ഇത് എഴുതാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധ അമ്മ മാതാവിനെ സന്ദർശിച്ചെന്നും ഇതെല്ലാ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച് ലൂക്കാ സുവിശേഷകൻ മനസ്സിലാക്കിയിട്ടാണ് എഴുതിയതെന്നുമാണ് പാരമ്പര്യം പറയുക. അതുകൊണ്ടാണ് സുവിശേഷ രചനയിലും ശിഷ്യന്മാർക്ക് ഗുരുനാഥയാണ് എന്ന് പറയാനുള്ള അടിസ്ഥാന കാരണം. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, സഹിയോൻ മാളികയിൽ ശിഷ്യന്മാരും പരിശുദ്ധ മറിയത്തോടൊന്ന് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്ത വ്യക്തി പരിശുദ്ധ മറിയമാണ്. അതുകൊണ്ടാണ് ലയോ 13 മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട്, വളരെ ശ്രദ്ധയോടെ മറിയം ആദിമ ക്രിസ്ത്യാനികളെ പരിപോഷിപ്പിച്ചു എന്നാണ് പറയുന്നത്. വളരെ ശ്രദ്ധയോടെ പരിശുദ്ധ മറിയം ആദിമ ക്രിസ്ത്യാനികളെ പരിപോഷിച്ചു. 3 കാര്യത്തിലൂടെ: 1, തൻ്റെ വിശുദ്ധമായ ജീവിത മാതൃകയിലൂടെ; 2, ആധികാരികമായിട്ടുള്ള ഉപദേശങ്ങളിലൂടെ; 3, ഫലദായകമായ പ്രാർത്ഥനയിലൂടെ. ഈ 3 കാര്യത്തിലൂടെ ആദിമ ക്രിസ്ത്യാനികളെ പരിശുദ്ധി അമ്മ മാതാവ് പരിപോഷിച്ചു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇപ്രകാരം പറയുന്നത്, പരിശുദ്ധ മറിയം സത്യമായും സഭയുടെ മാതാവും അപ്പസ്തോലന്മാരുടെ രാജ്ഞിയുമാണ് എന്ന് വിളിക്കപ്പെടാനുള്ള കാര്യം. നമുക്കറിയാം ഈ പരിശുദ്ധി അമ്മ ലയോ 13 മാർപ്പാപ്പ പറയുകയാണ്, പരിശുദ്ധി അമ്മയുടെ ഉള്ളിൽ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന ഒത്തിരി ദൈവിക രഹസ്യങ്ങൾ വലിയൊരളവിൽ അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധി അമ്മ അവിടെ വെച്ചാണ് വെളിപ്പെടുത്തി കൊടുത്തത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധി അമ്മ എന്തെന്ന് വിളിക്കുന്നത്, അപ്പസ്തോലന്മാരുടെ സ്ലീഹന്മാരുടെ രാജ്ഞി എന്ന് വിളിക്കാൻ കാരണം. പരിശുദ്ധ മറിയത്തെ ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്ന വിശുദ്ധനാണല്ലോ വിശുദ്ധ മോൺഫോർട്ട്. മോൺഫോർട്ട് പറയുവാണ്, അന്ത്യകാലത്തെ അപ്പസ്തോലന്മാരെ ഒരുക്കുന്നത് മറിയത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. എപ്രകാരമായിരിക്കും അന്ത്യകാലത്തെ അപ്പസ്തോലന്മാർ? ഇപ്രകാരമാണ് പറയുന്നത്, വലത് കൈയിൽ ക്രൂശ് ധരുവും ഇടത് കൈയിൽ ജപമാലയും ധരിച്ച് ഹൃദയത്തിൽ യേശുവിൻ്റെയും മറിയത്തിൻ്റെയും വിശുദ്ധനാമങ്ങൾ ആലേഖനം ചെയ്ത് മുന്നേറുന്ന അന്ത്യകാല അപ്പസ്തോലന്മാരുടെ സൈന്യ നിരയ്ക്ക് രൂപം കൊടുക്കുന്നത് ഈ മറിയമാണ്, അവരെ നയിക്കുന്നത് ഈ മറിയമാണ് എന്നുള്ള സത്യം. പ്രിയപ്പെട്ടവരെ, അന്ത്യകാല വിശുദ്ധരെ ദാരിദ്ര്യത്തിലും എളിമയിലും ഉപമയിലും ലോകത്തോടുള്ള വെറുപ്പിലും യേശുക്രിസ്തുവിനെ പൂർണ്ണമായി അനുകരിക്കാനും അനുഗമിക്കാനും പഠിപ്പിക്കുന്നത് ഈ മറിയമാണെന്നാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അന്ത്യകാല അപ്പസ്തോലന്മാരുടെ രാജ്ഞി പരിശുദ്ധ മറിയം തന്നെയാണ് എന്ന് പറയാൻ കാരണം. പ്രിയപ്പെട്ട മക്കളെ, നമുക്കും ഇന്നത്തെ ദിവസം നമ്മുടെ നിയോഗങ്ങൾ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന്, സ്ത്രീഹന്മാരുടെ രാജ്ഞിയായ മറിയത്തിൻ്റെ ഹൃദയത്തിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. ആ മറിയം നമ്മളെ പഠിപ്പിക്കും മക്കളെ. സ്ത്രീഹന്മാരെ ഒരുക്കിയ പോലെ നമ്മളെ ഒരുക്കും. സ്ത്രീഹന്മാർക്ക് മാതൃകയായതുപോലെ നമുക്കും പരിശുദ്ധി അമ്മ മാതൃകയാണ്. അമ്മ നമുക്ക് നല്ല ഉപദേശങ്ങൾ നൽകും, ആധികാരികമായിട്ട് പഠിപ്പിക്കും, പ്രാർത്ഥനയിൽ നമ്മളെ ശക്തിപ്പെടുത്തും. അതോടൊപ്പം തന്നെ തൻ്റെ ജീവിത മാതൃകയിലൂടെ നമ്മളെ ഓരോരുത്തരെയും ഉണർത്തും. അതിനുവേണ്ടി പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിച്ച് അമ്മയുടെ ഒരു കുഞ്ഞായി, അമ്മയെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു മകനായി മകളായി നമുക്ക് ജീവിക്കാം. നമ്മുടെ ജപമാലയിലും ഒപ്പം ലുത്തിനിയായാലൊക്കെ ആത്മാർത്ഥമായിട്ട് ഓരോ മക്കളും ഒന്ന് പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധി അമ്മയിലൂടെ അനേകം ആത്മാക്കൾ നമ്മുടെ ആത്മാവും രക്ഷപ്പെടും, അനേക ആത്മാക്കളും രക്ഷപ്പെടും. ദൈവം പരിശുദ്ധി അമ്മയിലൂടെ നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.